പക്ഷെ മനസമാധാനത്തോടുകൂടി ഫ്രൂട്ട് കുടിക്കാൻ പറ്റിയിട്ടില്ല. അതാരക്കത്, നിങ്ങളെ കാണാറില്ലല്ലോ. ഞാനിവിടുന്ന് രണ്ടു ദിവസം മാറി തന്നെ. എന്നാ മിഠായി എന്നാ തിന്ന്, നിനക്ക് തറ മിഠായി. രാജേന്ദ്രൻ തറ, ആ ലക്ഷ്മി എന്നാട്ടാ അടി. അങ്ങനെ കണ്ടാ ഈ ഏലക്ക് ഇങ്ങനെ കടക്കണ കണ്ട ആട്ടാൻ കണ്ടു കഴിഞ്ഞാൽ തിന്നു കളയും. നിങ്ങൾക്കതറിയോ ഞാൻ ഇതാണ് ഇവിടുന്ന് മാറിയിക്കാത്തത്. എന്ത് കഷ്ടം നോക്ക്, എല്ലാ പണികളും ചെയ്യാൻ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ നിർത്താന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല. അപ്പൊ എന്തവിടെ നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗ്യാപ്പിലേക്ക് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. അപ്പോയിന്റ്മെന്റ് തരുന്ന വല്ല സർക്കാർ ആശുപത്രിയാ? എന്താ എന്താ ആശാനെ, ഇതെന്തുക്കോ ആശാനെ? ആശാന ആകെ ക്ഷീണിച്ച് ഉറക്കം മാതിരി പരിപാടിയല്ലോ. എനിക്കറിയാം, ഞാൻ ഇവിടുന്ന് പോയ ആശാന്റെ ആഹാര രീതി ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന്. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പൈസ എന്തേ വേണ്ട, ഞാൻ അക്കൗണ്ടിൽ എഴുതിക്കോളാം. ഇത്ര അത്യാവശ്യം ഈ കാളാമുണ്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ എത്ര തവണ പറയുന്നു. ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? എനിക്ക് ഭാരം താങ്ങാൻ കഴിവില്ല എന്ന് എനിക്കറിയില്ലേ. ഇതൊന്നും കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തോളാം. എത്ര ദിവസം എന്ന് പറഞ്ഞാലും സൂക്ഷിക്കില്ലേ, മുഴുവൻ ഉറുമ്പും പാറ്റിയ അവസാനം നാട്ടിൻ കാരണം ആരെ വഴിക്ക് വരാണ്ടാവും. ഇതെന്തൊരു ഇടപാടാണോ? അയ്യോ കാടി തട്ടിയോ, സുഖം വരുത്തുണ്ട്. ആ കളഞ്ഞോ, നീ ആ പഴക്കൊന്നും എടുത്തു തൂക്കു പോ. അരക്കുറ്റി പൊട്ട്. ഒരു മുടി ഉണ്ടായിരുന്നോണ്ടാണോ കാടി കളഞ്ഞത്? മുടിഞ്ഞ വിത്ത് എടുത്ത് കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ മേലായിരുന്നു. ഇതൊക്കെ ചേട്ടന് ആരോഗ്യമില്ലാത്തന്റെ കുഴപ്പാ, ഉള്ള കാര്യം പറയാലോ. എന്ത് ചെയ്യാൻ എന്റെ സുഗുണ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇവിടെ എന്താ അസുഖം? എന്നെ കളിയാക്കുകയാണോ? എനിക്ക് വരുവ, എനിക്കയവ പൊറപ്പുമ്മ. ഇത് നമ്മുടെ സരസ്വല്ലേ? സരസ്വേ ഇങ്ങോട്ട് വരിക. നമ്മുടെ കുഞ്ഞീഷ്ണൻ ഞങ്ങളുടെ നാട്ടുകാരനാ. ഒന്നും പറയണ്ട എന്റെ സരസ്വേ, ഉത്സവത്തിന് ആനപ്പുറത്തൊന്ന് വീണതാ, ആനയൊന്ന് ചവിട്ടി. അത് സരസ്വന്റെ ആളാ. എന്താ പറ്റി? അതൊന്നും വീണതാ. ഹൈ, അതും ആനപ്പുറത്തുനിന്നാ? ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. എന്താ
ചേച്ചി വേണ്ട, ഇവിടെ ഇവിടെ ചേട്ടന് ഇപ്പൊ ആസ്മ മൂത്ത അപസ്മാരായെന്ന് തോന്നുന്നത്. ഞാൻ വേണേ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം. നിന്റെ ഏർപ്പാടൊക്കെ മതിയടാ. ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ. എന്റെ അളിയൻ രാഘവും പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാൻ. ഹൈദരാബാദിൽ നിന്ന് ആസ്മക്കുള്ള മീൻ വാങ്ങാൻ അളിയൻ തന്ന കാശ് മുഴുവൻ അവിടെ വെച്ച് പുട്ടടിച്ചു തീർന്നു. ഇനിയിപ്പൊ മീനില്ലാണ്ട് ചായക്കട ചെന്ന ആ ഒറ്റ കാരണം കൊണ്ട് അളിയൻ എന്റെ പെങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അത് വേണ്ട. ഒരു പക്ഷെ ഈ മീന്റെ മുള്ളൊക്കെ തൊണ്ടേ കുത്തിക്കേറിട്ടായിരിക്കുള്ളൂ ആത്മരോഗികളുടെ ആസ്മ മാറണത്. ഏ മീന്, നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിന്നെ ആര് തെലുങ്കനായിട്ട് അഭിനയിപ്പിക്കാൻ പോവാണ്. മലയാളം പറഞ്ഞ് നീ എന്നെ നാറ്റിക്കരുത്. അത്യാവശ്യം തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം. ഏമന്റി, അലിയകാരു, പെങ്ങളുകാരു, ആസ്മകാരു, മീൻകാരു. അളിയോ, 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 ഇവിടൊന്നും വേണ്ട. അളിയോ, 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 അളിയെ ലേലം ചെയ്യ. അളിയോ, ഹലോ, ഇവിടൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ അതേ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി. എന്താ വേണ്ടേ? പുതിയ ജോലിക്കാരനായിരിക്കും. ഞാൻ രാഘവൻ, ഈ കടയുടെ മുതലാളി കൊച്ചുനാരായണൻ എന്റെ അളിയനാണ്. എന്ന് വെച്ചാൽ അങ്ങയുടെ ഭാര്യ എന്റെ പെങ്ങൾ. ഓഹോ, അങ്ങനെയാണെങ്കിൽ എന്റെ അളിയനാവല്ലോ. ആ അളിയനോടെ പോയെന്ന് പറയൂ. അളിയൻ ഹോസ്പിറ്റലില്ല, ഹോട്ടലില്ല. ഏത് ഹോട്ടലിൽ? ഹോട്ടലല്ല, ഹോസ്പിറ്റൽ. ഓ, ഹോസ്റ്റല്. എന്ത് ഹോസ്റ്റലാ? ലേഡീസ് ഹോസ്റ്റലാ. അതായിരിക്കും എനിക്കിവിടെ ചെറിയ പണി ശരിയാക്കി തരാന്ന് പറഞ്ഞ പെങ്ങൾ എഴുതിയത്. ലേഡീസ് ഹോസ്റ്റലാണ്, എന്ത് പണിയായിരിക്കും? ഏതായാലും വാച്ച്മാന്റെ പണി മതി. പൊട്ടനാണല്ലേ, മനസ്സിലായി. മൂത്തളിയന് വലിവ്, രണ്ടാമത്തെ അളിയൻ ചെകിടൻ. ഇനി ഞാൻ ഡീൽ ചെയ്തോളാം. ഡീസലെ തുടങ്ങും. ലേഡീസ് ഹോസ്റ്റൽ എന്തിനാണ് ഡീസൽ? എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ പറയണത് കേൾക്ക. നിങ്ങളുടെ അളിയൻ, അളിയൻ പഴക്കൊല, പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്നെ ചവിട്ടി. ചവിട്ടി പളിയെ തണ്ടലൊടിഞ്ഞു. ഇപ്പൊ ആശുപത്രിയില്ല, വലിവ് കൂടി. വലിവ് കൂടി. ഡോക്ടർ കുഴലിൽ വെച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്ക. അളിയൻ അവിടെ കിടക്ക. വല്ലത് മനസ്സിലായോ? വല്ലത് കാരണുണ്ടോ? പ്രാന്താണല്ലേ. പ്രാന്ത് നിന്റെ മറ്റവനാണ പൊട്ട. നീ സുമിതയുടെ കൂടെ അങ്ങനെയായി പോയി. അല്ലെ ഞാൻ കാണിച്ചു തന്നെ ആർക്കാ പ്രാന്തെന്ന്. ദൈവമേ, അളിയൻ ഈ പ്രാന്തനെ കടയിപ്പിച്ചുകൊണ്ട് എവിടെയാണ് പോയത്? ഏ, അളിയൻ ആശുപത്രിയില്ല. ഏമന്റി മീൻകാരു, അളിയകാരു ആശുപത്രിയിലും. അങ്ങോട്ട് പോവണ്ടി? ആശുപത്രി എക്കടേ? ആശുപത്രി കട പോസ്റ്റ് ഓഫീസിന്റെ പിന്നില്. പോസ്റ്റ് ഓഫീസ് എവിടാ? പോസ്റ്റ് ഓഫീസ് ആശുപത്രിയുടെ മുന്നിൽ. അപ്പൊ ഞാൻ വരാണ്ടി. നീ പോടത്തേണ്ടി പൊട്ടൻ.